സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നതിനോടൊപ്പം തന്നെ മഴയും കനക്കുകയാണ്. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തും അതിരൂക്ഷമായാണ് മഴ തുടരുന്നത്. ഇപ്പോഴും ഇതിൻ്റെയൊക്കെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ ഡാം, പേപ്പാറ ഡാം, അരുവിക്കര ഡാം എന്നീ മൂന്ന് ഡാമുകളുടെയും ഷട്ടറുകൾ കൂടുതലായി ഉയർത്തിയിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ മൂന്ന് ഡാമുകളുടെയും ഷട്ടറുകൾ കൂടുതലായി ഉയർത്തുന്നതായും ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്തിന്റെ തെക്കേ അറ്റം സ്ഥിതി ചെയ്യുന്ന നെയ്യാർ ഡാമിൽ ജലനിരപ്പ് 82.06 മീറ്റർ ആയതോടെ നാലു ഷട്ടറുകളും 25 സെന്റിമീറ്റർ വീതം ഉയർത്തി. അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതവും ഒരു ഷട്ടർ 25 സെന്റിമീറ്റർ വീതവും ഉയർത്തിയിട്ടുണ്ട്. പേപ്പാറ ഡാമിൽ ജലനിരപ്പ് 106.85 മീറ്ററിലേക്ക് ഉയർന്നു. പേപ്പാറ ഡാമിൻ്റെ രണ്ട് ഷട്ടറുകൾ 15 സെന്റിമീറ്റർ വീതവും ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി മലയോര മേഖലകളിൽ കനത്ത മഴ തുടരുകയാണ്. മഴ രാത്രിയോടെയോ അല്ലെങ്കിൽ വീണ്ടും ശക്തമാവുകയോ ചെയ്താൽ ഷട്ടറുകൾ കൂടുതലായി വീണ്ടും ഉയർത്തേണ്ടി വരുമെന്നും ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ തന്നെ അരുവിക്കര, നെയ്യാർ ഡാം തുടങ്ങിയവ മുൻകാലങ്ങളിൽ മുന്നറിയിപ്പുകൾ നൽകാതെ തുറന്നതിൻ്റെ ഭാഗമായി പ്രളയസമാനമായ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം കണക്കിലെടുത്ത് നെയ്യാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും നദിയിലിറങ്ങി കുളിക്കാനോ വസ്ത്രങ്ങൾ അലക്കാനോ വളർത്തുമൃഗങ്ങളെ കുളിപ്പിക്കാനോ പാടില്ലെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അരുവിക്കര ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയതിനാൽ കരമനാറ്റിൻ്റെ ഇരുകരയിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. പശ്ചിമഘട്ട മലനിരകളിൽ കനത്ത മഴ ലഭിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ നദികളെല്ലാം കരകവിഞ്ഞൊഴുകുകയാണിപ്പോൾ. ഇടുക്കി, വയനാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴ തുടരുന്ന പത്തനംതിട്ടയിലും കോട്ടയത്തും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരിക്കുകയാണിപ്പോൾ. ഒപ്പം തന്നെ മഴയ്ക്ക് ശമനമില്ലാത്തതിനാൽ പമ്പ നദിയുടെയും കക്കാട്ട് ആറിൻ്റെയും തീരത്ത് താമസിക്കുന്നവരും പ്രത്യേകിച്ച് റാന്നി, കോഴഞ്ചേരി, ആറന്മുള പ്രദേശവാസികളും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.